പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സഹോ ജനാർദ്ദനൻ, ഈ വേദിയിലുള്ള CPIM-ന്റെ തലമുതിർന്ന നേതാക്കളായ സഹാക്കൾ, പി കരുണാകരൻ, സഹോ കെ കുഞ്ഞിരാമൻ, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ സഹാവ് എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ, സഹാവ് കെ പി സതീഷ് ചന്ദ്രൻ, നമ്മുടെ പ്രിയപ്പെട്ട MLA സഹാവ് എം രാജഗോപാലൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ വിവിധ തരങ്ങളിൽ പ്രവർത്തിച്ച മുതിർന്ന നേതാക്കളെ, ചുവപ്പ് വളണ്ടിയർ സേനയിലെ സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, മാർച്ച് 23 കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ നിർണായകമായ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു ദിനമാണ്. ചീമേനി രക്തസാക്ഷിത്വത്തെപ്പറ്റി സഹാവ് EMS അനുസ്മരിച്ചത് ജാലിയൻവാലാബാഗ് സംഭവത്തോട് ഊമിച്ചുകൊണ്ടാണ്. ജാലിയൻവാലാബാഗ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതിക്രൂരവുമായ കടന്നാക്രമത്തിലൂടെ ധീരദേശാഭിമാനികളായ നിരവധി മനുഷ്യരുടെ ജീവിതം പൊലിഞ്ഞുപോയ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മയാണ്. ആ ഓർമ്മ പങ്കുവെച്ചുകൊണ്ടാണ് സഖാവ് EMS ചീമേനി രക്തസാക്ഷികളെ സംബന്ധിച്ച് അനുസ്മരിച്ചത്. നമ്മുടെ ധീരരായ 5 സഖാക്കൾ, സഖാക്കൾ KV കണ്ണൻ, സഖാക്കൾ PP കുഞ്ഞപ്പൻ, ആരോളപ്പ് രംഭു, എം കോരൻ, സി കോരൻ, ഈ 5 സഖാക്കൾ നിഷ്കളങ്കരായ സംഘടനാ രംഗത്ത് സജീവമായി ഈ മേഖല മുഴുവൻ അറിയപ്പെടുന്ന സഖാവ് KV കണ്ണൻ ഉൾപ്പെടെ ആരാലും ആദരവേറ്റുവാങ്ങിയ, ആരോടും പ്രത്യേക പരിഭവമോ എതിർപ്പോ ശത്രുതയോ ഒന്നും മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് പ്രകടിപ്പിക്കാത്ത, കമ്മ്യൂണിസ്റ്റ് ആൾരൂപമായി ജനങ്ങൾക്കിടയിൽ അംഗീകാരമുണ്ടായിരുന്ന സഖാവ് KV കണ്ണനെ അന്നത്തെ ലോക്കൽ കമ്മിറ്റിയുടെ അംഗവും ഈ പ്രദേശത്തെല്ലാവർക്കും സുപരിചിതനുമായ അദ്ദേഹത്തെ യാദൃശ്ചികമായിട്ടല്ല ഇവിടെ ജനാർദ്ദനൻ പറഞ്ഞതുപോലെ കൊന്നത്, ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത് ഓഫീസ് ആക്രമിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ബസ് കാത്തു നിൽക്കുമ്പോൾ മൃഗീയമായിട്ട് കൊല്ലിയായിരുന്നു. മറ്റ് 4 സഖാക്കളും ഓഫീസിൽ നേരത്തെയുള്ള ചൂണ്ടിക്കാണിച്ചതുപോലെ സമാധാനപരമായിട്ട് ഇലക്ഷനെല്ലാം കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസിലുള്ള ചില കണക്കുകളും പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഓഫീസിൽ കേന്ദ്രീകരിച്ചപ്പോഴാണ് ആ സഖാക്കളെ അതിക്രൂരമായ നിലയിൽ തീയിട്ടും വെട്ടിയും മൃഗീയമായി കൊലപ്പെടുത്തിയത്. ആ കൊലപാതക സംഘങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇന്ന്
സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇല്ല. വളരെയേറെ പ്രയാസം കമ്മ്യൂണിസ്റ്റുകാരിൽ മാത്രമല്ല, ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തനം നടന്നു കാണണമെന്നാഗ്രഹിക്കുന്ന സാമാന്യ ജനതക്കാകെ ഒരു കൂട്ടക്കൊല ചീമേനിയിൽ അരങ്ങേറിയതിനെപ്പറ്റി അതീവ ഉത്കണ്ഠയും വേദനയും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്നു. ഒരിക്കലും രാഷ്ട്രീയമായിട്ട് സംഭവിക്കാൻ പാടില്ലാത്ത രാഷ്ട്രീയ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിന് രാഷ്ട്രീയവുമായിട്ട് കാര്യമായ ഒരു ബന്ധവും പുലർത്താനാവാത്ത ക്രിമിനൽ സംഘത്തിൻ്റെ കൊലപാതകമാണ്. അത് ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്തത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് ക്രിമിനലുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ക്രിമിനലുകൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് അന്ന് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം നന്നായിട്ട് നല്ല പരിശീലനം നേടി കൊടും ക്രൂരത കൈകാര്യം ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിൽ ഒരറപ്പുമില്ലാതെ ആരെയും കൊല്ലാൻ തയ്യാറുള്ള ഒരു സംഘമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കന്ന് തന്നെ അറിയുന്ന കാര്യമാണ്. പക്ഷേ ആ അറുങ്കൊല ചെയ്ത കോൺഗ്രസ് ഇന്ന് ചീമേനിയിൽ ഒന്നുമല്ലാതായി പോയി എന്നുള്ളത് അതിൻ്റെ തുടർച്ചയായുണ്ടായ ശരിയായ ദിശാബോധത്തോടുകൂടി നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലം തന്നെയാണ്. സഖാക്കളെയും പ്രവർത്തകരെയും നേതാക്കളെയും വെട്ടിയും പിന്നീട് ബോംബെറിഞ്ഞും വെടിവെച്ചും കൊന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും ഇല്ലാതാവും എന്ന് ധരിച്ച നിരവധി സന്ദർഭങ്ങളും നിരവധി ആളുകളും കോൺഗ്രസിൻ്റെ തന്നെ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം KPCC പ്രസിഡന്റ് തന്നെ ബുദ്ധിരജ് എന്ന ഒരു ചെറുപ്പക്കാരൻ, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വിദ്യാർത്ഥി, അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ആ ചെറുപ്പക്കാരനെ, കോളേജിലെ സംഘടനാ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് KSU-ക്കാരും SFI-ക്കാരും മാത്രമല്ല സംഘടിതമായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒന്നും ഭാഗമായിട്ട് നിൽക്കാത്തവരുൾപ്പെടെ ആ ക്യാമ്പസിലെ മുഴുവൻ മനുഷ്യരുടെയും എല്ലാ കുട്ടികളുടെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാപാത്രമായിട്ട് നിൽക്കുന്ന നല്ല ഗായകൻ, നന്നായിട്ട് അഭിനയിക്കുന്ന ചെറുപ്പക്കാരൻ, അവസാന വർഷമായപ്പോൾ ആദ്യം മുതലേ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെയെല്ലാം കൃത്യമായിട്ട് രക്ഷിതാവിനെ പോലെ ആ ക്യാമ്പസിൽ പ്രവർത്തിച്ച ധീരജിനെയാണ് മൃഗീയമായി അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ക്രിമിനൽ സംഘം വെട്ടി കൊന്നത്. യാതൊരു കാര്യമുണ്ടായിരുന്നില്ല. ആ കോളേജിൽ എപ്പോഴും SFI ജയിക്കുന്നതാണ്. ഇലക്ഷൻ പൂർത്തിയായിട്ടുണ്ട്. വകവരുത്തുക എന്നുള്ളത് തന്നെയാണ്. തളിപ്പറമ്പിലെ ഒരു കോൺഗ്രസ്സുകാരനായ അച്ഛൻ്റെ മകനായി, SFI-യുടെ സജീവ പ്രവർത്തകനായി, നന്നായിട്ട് പഠിക്കുന്ന മെറിറ്റിൽ തന്നെ സീറ്റ് നേടി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന SFI-യുടെയും വിദ്യാർത്ഥികളുടെയും പ്രിയപ്പെട്ട നേതാവിനെ വകവരുത്തിയത് പകൽ വെളിച്ചത്തിലാണ്. എല്ലാവർക്കും അറിയാം ആ ക്രിമിനൽ സംഘത്തെ. ആ ക്രിമിനൽ സംഘത്തെ സുധാകരൻ പറഞ്ഞത് എൻ്റെ കുട്ടികളാണ് എന്നാണ്. ഇതാണ് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം. എൻ്റെ കുട്ടികളാണ്, അവരെ തള്ളിപ്പറയാൻ ഞാനില്ല. മാത്രമല്ല ആ കുടുംബത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ പരസ്യമായിട്ട് എടുത്തു.
ഇപ്പോഴാണെങ്കിൽ ന്യൂ മീഡിയയുടെ ഒരു കാലമാണ്. അസത്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു പ്രത്യേകതയും നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാം. അങ്ങനെ കഞ്ചാവിൻ്റെ അതുപോലെ തന്നെ മറ്റ് ലഹരി അടിമയാണ് ധീരജ് എന്നെല്ലാമുള്ള പ്രചാരവേല അവർ നടത്തി. കൊന്നതിന് ശേഷം എൻ്റെ മകനെ വീണ്ടും ഇങ്ങനെ കോൺഗ്രസ് കൊല്ലാൻ പാടില്ല എന്ന് കോൺഗ്രസ്സുകാരനായ ധീരജിൻ്റെ അച്ഛൻ തന്നെ പറയേണ്ടി വന്നു. പുകവലിക്കുകയോ മദ്യം ഉപയോഗിക്കുകയോ ചെയ്യാത്ത എൻ്റെ മോൻ, നന്നായിട്ട് പഠിക്കുന്ന, നന്നായിട്ട് പാട്ടുപാടുന്ന, ക്യാമ്പസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിലുണ്ണിയായി വളർന്ന് പ്രവർത്തിച്ച എൻ്റെ മകനെ കൊന്നതിന് ശേഷം വീണ്ടും കൊല്ലുകയാണ് എന്ന പിതാവ് വളരെ വേദനയോടുകൂടി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് കേവലമായ യാദൃശ്ചികമായ ഒരു സംഭവത്തിൻ്റെ ഭാഗമായിരുന്നില്ല. സംഘർഷാത്മകമായ ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തൊഴിലാളവർഗ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സാധാരണക്കാരെയും ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി നമുക്ക് രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് ക്രിമിനൽ സംഘത്തിന് എല്ലാ സൗകര്യങ്ങളും, ഞാൻ എല്ലാ സൗകര്യങ്ങളും എന്ന് പറയുന്നത് എല്ലാം തന്നെയാണ്, എല്ലാം നൽകി ആ രീതിയിൽ അവരെ പോറ്റി അവർക്കാവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ചെയ്തു കൊടുത്ത് ഇങ്ങനെയുള്ള ചില പോക്കറ്റുകൾ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ അന്ന് കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ പ്രത്യേകിച്ച് കണ്ണൂരിലും കാസർഗോഡും ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഈ ചീമേനി. ചീമേനിയിലേക്ക് പാർട്ടിക്കാർക്ക് വരാൻ സാധിക്കില്ല, പാർട്ടി നേതാക്കൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, അവിടെ പ്രസംഗിക്കാൻ പറ്റില്ല, പൊതുയോഗം നടത്താൻ പറ്റില്ല, വന്ന് ഇറങ്ങിയാൽ തന്നെ മൃഗീയമായിട്ട് കൊല്ലും, ചോദ്യം ചോദിക്കാൻ ആരുമില്ല, മൃഗീയമായ മർദ്ദനങ്ങൾക്ക് വിധേയമാകും, എത്രയെത്ര പ്രാവശ്യം എത്രയെത്ര സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ അവസാനത്തെ സംവിധാനമാണ് ഈ ചീമേനി രക്തസാക്ഷികളെ പറ്റി നമുക്ക് പറയാൻ സാധിക്കും. നിരവധി സഖാക്കൾക്ക് ഇവിടെ പരിക്ക് പറ്റിയതിനെ സംബന്ധിച്ച്, സ്ത്രീ സഖാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക് പറ്റിയതിനെ പറ്റി ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ക്രിമിനൽ സംഘത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഏത് പാർട്ടിയായാലും ആ പാർട്ടിക്ക് വളരാനാവില്ല എന്നുള്ളതിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ ചീമേനി എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവേണ്ടതില്ല. ഭീതിജനകമായ ഒരു കാലഘട്ടമായിരുന്നു ചീമേനിയുടെ ഈ രക്തസാക്ഷിത്വത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു ചിത്രം. ആ ഭീതിജനകമായ അവസ്ഥയിൽ നിന്ന് മാറി ഇവിടെ പറഞ്ഞതുപോലെ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും പ്രതിരോധിച്ചുകൊണ്ട് സഖാക്കളാകെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയപ്പോൾ ഈ ക്രിമിനൽ സംഘങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ന് ഈ ചീമേനിയിൽ വളരെ ദുർബലമായ ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രിമിനൽ സംഘത്തിൻ്റെ ഭാഗമായി ഒരു പാർട്ടിക്കും, കോൺഗ്രസ് ഉൾപ്പെടെ ഒരു പാർട്ടിക്കും മുന്നോട്ടേക്ക് പോകാനാവില്ല എന്ന ജനങ്ങളുടെ താക്കീതാണ് ഇത് കൃത്യമായിട്ട് ജനങ്ങൾ തിരിച്ചറിയുന്നത്. ഇത് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 22-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അഖിലേന്ത്യാ സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ, അത് തൃശ്ശൂരായിരുന്നു 22-ാം സംസ്ഥാന സമ്മേളനം നടന്നത്, തൃശ്ശൂർ സമ്മേളനത്തിൽ വെച്ച് സഖാവ് കോടിയേരി, അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ സെക്രട്ടറി, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ അനുഭവ പാഠങ്ങളിൽ നിന്ന് തന്നെയാണ് സഖാവ് കോടിയേരി അന്ന് കൃത്യതയോടുകൂടി ഒരു നിലപാട് സ്വീകരിച്ചത്. സഖാവ് കോടിയേരി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് അന്യമായ ഒരു നിലപാടും സ്വീകരിക്കാതെ ജനങ്ങളുടെ ഒപ്പം നിന്ന് ജനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ബഹുജന വിപ്ലവ പാർട്ടിയാണ് CPI. ആ പാർട്ടിയെ തകർക്കുന്നതിന് ആ പാർട്ടിയുടെ കേഡർമാരെ, അതിൻ്റെ പ്രവർത്തകരെ, നേതാക്കളെ ഉൾപ്പെടെ നമുക്കെല്ലാം നല്ലതുപോലെ ധാരണയുണ്ട്. സഖാവ് അഴീക്കോടൻ രാഘവനെ പോലെ, സഖാവ് കുഞ്ഞാലിയെപ്പോലെ പാർട്ടിയുടെ ഉന്നത നേതാവായിട്ട്, അതുപോലെ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട്, ഏകോപന സമിതിയുടെ കൺവീനറായിട്ട്, MLA ആയിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ നിരവധി സഖാക്കളെ മൃഗീയമായിട്ട് വേട്ടയാടി കൊലപ്പെടുത്തിയിട്ടുണ്ട് ഈ കേരളത്തിൽ. നിരവധിയായ സംഘർഷാത്മകമായ സാഹചര്യം ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ആ സംഘർഷാത്മകമായ എത്രയോ സംഭവങ്ങളെയും, അതുപോലെ അഴീക്കോടൻ ഉൾപ്പെടെ, കുഞ്ഞാലി ഉൾപ്പെടെയുള്ള നിരവധിയായ പോരാളികളുടെ, രക്തസാക്ഷികളുടെ അനുഭവങ്ങളെല്ലാം ചേർത്തുകൊണ്ട് പാർട്ടി ഒരു കാര്യം വ്യക്തമാക്കുകയാണ്.
ഏതു പാർട്ടിയായാലും, അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചത്, ഏതു പാർട്ടിയായാലും കൊലപാതക സംഘത്തിൻ്റെ ഭാഗമായിട്ട് മുൾമുനയിൽ നിർത്തി ഭയപ്പെടുത്തി ഒരു ജനകീയ പ്രസ്ഥാനത്തിന് മുന്നോട്ടേക്ക് പോകാനാവില്ല എന്നുള്ളത് വളരെ ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എല്ലാ കാലഘട്ടത്തിലും ചെയ്തത് ജനങ്ങളെ അണിനിരത്തി അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത് എല്ലാ സന്ദർഭത്തിലും. അതെ, ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പോരാട്ടങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധിയായ സംഭവ പരമ്പരകൾ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നന്നായിട്ട് അറിയാവുന്ന ഏറ്റവും ഫലപ്രദമായി നേതൃത്വം നൽകി മുമ്പോട്ടേക്ക് പോയ പ്രസ്ഥാനമാണ്. അന്നും അതെ, ഇന്നും അങ്ങനെ തന്നെയാണ്.